ഇന്ന് പൊന്നിൻ തിരുവോണം. എല്ലാവർക്കും തിരുവോണാശംസകൾ. ഇന്നത്തെ സ്പെഷ്യൽ ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഒരു നല്ല പായസം, മറ്റൊന്നുമല്ല, നമ്മുടെ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഒരു കിടിലൻ പായസം, ചെമ്പരത്തിപ്പൂ പായസം. വളരെ ഔഷധ ഗുണമുള്ള ഒരു പായസമാണെന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെമ്പരത്തിപ്പൂ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിപ്പൂ മാത്രം പോരാ, നമുക്കതിനകത്തേക്ക് ഒരല്പം മത്തൻ, നല്ല കറിവെക്കാൻ ഉപയോഗിക്കുന്നതാണ്, നല്ല മധുരമുള്ള മത്തനാണ്, നല്ല മത്തങ്ങ. പിന്നെ അതുപോലെ അല്പം ഗോതമ്പ് നുറുക്ക്, ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമ്മൾ ഈ മൂന്നാം പാലിൽ വേവിച്ച് നന്നായി ഉടച്ചെടുക്കുന്നു ആദ്യം. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ, വെറുതെ നമുക്കങ്ങ് എടുത്താൽ പോരെ. ഇത് അഞ്ചതളുള്ള ചുമന്ന കളറുള്ള നല്ല ചെമ്പരത്തിപ്പൂവാണ്, ഇത് കൂടെയാണ് എടുക്കേണ്ടത്. അല്ലാതെ വേറെ മറ്റ് കളറുള്ളൊന്നും അല്ല എടുക്കേണ്ടത്. ഈ ചെമ്പരത്തിപ്പൂ നന്നായി കഴുകിയെടുത്ത് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് നമുക്ക് നെയ്യിൽ വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ നെയ്യെടുത്ത് ഉരുളിക്കകത്ത് ഒഴിച്ചതിന് ശേഷം കശുവണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഈ തേങ്ങാക്കൊത്തും കൂടെ വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം അരിഞ്ഞെടുത്ത് ചെമ്പരത്തിപ്പൂ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മത്തങ്ങയും ഗോതമ്പ് തുറുക്കും കൂടെ മൂന്നാം പാലിൽ നന്നായി വേവിച്ച് ഉടച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നെയ്യ് ഒഴിച്ചതിന് ശേഷം കശുവണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ വറുത്തെടുക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂ അരിഞ്ഞെടുത്ത് നെയ്യിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പം നമുക്ക് ഉരുളി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഒഴിക്കാം. എപ്പോഴും നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ നല്ല ഓട്ടുരുളിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് വരുന്നത്. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തെടുക്കണം. ചെമ്പരത്തിക്ക് വളരെ നല്ല ഔഷധഗുണമുള്ളതാണ്. നമ്മൾ സ്ക്വാഷൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. നല്ല രക്തം കുറവുള്ളവർക്കൊക്കെ ചെമ്പരത്തിയുടെ പൂവ് വളരെ നല്ലതാണ്. അപ്പം ഔഷധ ഗുണമുള്ളൊരു പായസമാണ് ഇന്നത്തെ നമ്മുടെ പായസം. സാധാരണ നമ്മൾ ഗോതമ്പ് നുറുക്ക് തന്നെയും അരി കൊണ്ടും പരിപ്പ് പായസമൊക്കെയാണ് നമ്മൾ കുടിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഔഷധ ഗുണമുള്ള ഒരു പായസമാണിത്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ എളുപ്പം തന്നെയാണ്. അപ്പോൾ ഇത് ഓണക്കാലമാണ്. ഓണക്കാലം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാണാൻ മിറ്റും ഓണം ഉണണമെന്ന് പറയും, പക്ഷെ നമുക്ക് പുറത്തോട്ടിറങ്ങി ഓണം ആഘോഷിക്കാനോ ഒന്നും പറ്റുന്നില്ല. പക്ഷേ വീടുകളിൽ തന്നെ നമ്മൾ എന്തായാലും നമ്മൾ ഓണം ആഘോഷിക്കാതിരിക്കത്തില്ല. അപ്പം വീട്ടിലുള്ള വിഭവങ്ങൾ വെച്ച് നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യയും പായസം തന്നെ നമുക്കുണ്ടാക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒന്നാന്തരം കിടിലൻ പായസമാണ്. അപ്പോൾ കശുവണ്ടി പരിപ്പും കൂടെ നമുക്കിതിലേക്കിടാം. ഇതോടെ ഇതുണ്ടാ തേങ്ങാക്കൊത്ത് ഒരു വിധം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കശുവണ്ടിപ്പരിപ്പും കൂടെ നമുക്കിതിലേക്കിടാം. കശുവണ്ടിപ്പരിപ്പും കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ എണ്ണയ്ക്ക് ഈ നെയ്ക്കകത്തോട്ട് തന്നെ വേണം നമുക്ക് ഇത് വഴറ്റിയെടുക്കാൻ. ഞാനൊരു 10-15 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ പായസത്തിന്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കണ്ടോ, വഴറ്റാൻ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ മാറിപ്പോകും. ഇത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ കളർ വരും. അതുപോലെ തന്നെ ഗുണവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ഗോതമ്പ് നുറുക്കും മത്തങ്ങയും കൂടെ മൂന്നാം പാല് വേവിക്കാൻ വെച്ചു. അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ നെയ്യ് ഒഴിച്ചിട്ട് കശുവണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ വറുത്തെടുത്തു. ആ വറുത്ത് വെച്ച് ബാക്കിയുള്ള എണ്ണയ്ക്കകത്തോട്ട് ബാക്കിയുള്ള നെയ്ക്കകത്തോട്ടാണ് നമ്മൾ ചെമ്പരത്തിപ്പൂ ഇട്ട് വഴറ്റിയത്. ഇനി വേണ്ടിയത് ഞാൻ 1 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നല്ല നാടൻ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ശർക്കര ചേർത്തുണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി. പാൽപ്പായസം പോലെ ഉണ്ടാക്കുന്നതിലും അത് നല്ലതാണ്. പക്ഷേ ഈ മത്തങ്ങയും അതുപോലെ തന്നെ ഗോതമ്പ് നുറുക്കുമൊക്കെ വരുമ്പോഴത്തേക്കും ഈ ശർക്കരയും കൂടെ ചേർന്നിട്ട് നല്ല ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നെയ്യിൽ നന്നായി വഴറ്റിയ ചെമ്പരത്തിപ്പൂ ഇതുണ്ടോ,
വഴറ്റിയെടുക്കുമ്പോൾ നല്ല കുങ്കുമപ്പ് പോലെ ഇരിക്കും. നമുക്കത് ഇതാണ് മത്തനും ഗോതമ്പ് നുറുക്കും കൂടെ വെന്തത്, നമുക്ക് അതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇതിനകത്ത് നെയ്യ് ഉണ്ട്, മിച്ചമുണ്ട്. നമുക്കിനി ഈ ശർക്കര, നല്ല നാടൻ ശർക്കരയാണ്, ഇത് നമുക്ക് ഈ ഉരുളിയിലെ നെയ്ക്കകത്തോട്ട് ഒഴിക്കാം, ഇടാം. ഈ ശർക്കര നമുക്ക് പൊടിച്ച് ചേർത്താലും മതി, ഇതിന് കല്ലും മണ്ണും ഒന്നും ഇല്ല, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അരിച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പൊടിച്ച് ചേർത്താലും മതി. അപ്പോൾ നമ്മൾ ആ ശർക്കര പൊടിച്ചതിലേക്ക് നമ്മുടെ ഇതുണ്ടോ മത്തനും ഗോതമ്പ് നുറുക്കും കൂടെ നന്നായി ഉടച്ചെടുത്തതാണ് ഇത് ഈ ശർക്കരയിലേക്ക് ചെയ്യുന്നത്. ശർക്കരയും നെയ്യും ഇനിക്ക് നമ്മുടെ ചെമ്പരത്തിപ്പൂവും എല്ലാം കൂടെ ഇനി ഒന്ന് വരട്ടിയെടുക്കണം. മൂന്നാം പാല് വേവിച്ചെടുത്തതാണിത്. ഞാൻ ഈ മത്തങ്ങയും ഗോതമ്പ് നുറുക്കും കൂടെ വേവിക്കാനിട്ടപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിരുന്നു. അത് പായസത്തിന് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേവിച്ചത്. മൂന്നാം പാലിൽ വേവിച്ചെടുത്ത് നന്നായി ഉടച്ചെടുത്ത മത്തനും ഗോതമ്പ് നുറുക്കും കൂടെ നെയ്യിൽ വഴറ്റിയ ചെമ്പരത്തിപ്പൂവും ശർക്കരയും കൂടെ ചേർത്ത് നന്നായി അങ്ങ് ഇളകി വരികയാണ്. നമ്മൾ ശർക്കര പാനിക്കകത്ത് കിടന്ന് നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ഞാൻ നല്ല രണ്ട് വലിയ പച്ച തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് നിന്ന് ഒന്നാം പാലും എടുത്തതാണ്, ഒട്ടും വെള്ളം ചേർക്കാതെ കൊണ്ടാണ് വെള്ളം പാൽ പിഴിഞ്ഞെടുക്കേണ്ടത്, ഒന്നാം പാൽ എടുക്കേണ്ടത്. പിന്നെ രണ്ടാം പാലിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തു, ഒരു രണ്ട് ഗ്ലാസോടം വെള്ളം ഒഴിച്ച്. മൂന്നാം പാല് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തു. അപ്പം നല്ല ഒന്നാം തരം കുറുകിയ തേങ്ങാപ്പാലാണ് കിട്ടിയിരിക്കുന്നത്. തേങ്ങാപ്പാലിലുണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ നിർവാഹം ഇല്ലാത്തവർ വേണമെങ്കിൽ നമുക്ക് പശുമ്പാൽ വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ പായസത്തിന് എപ്പോഴും തേങ്ങാപ്പാൽ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മളിത് കുറുകി വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് വാങ്ങിയാൽ മതി. രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് കുറുകി വന്ന് പായസം, ഇനി നമുക്ക് ഒന്നാം പാലും കൂടെ ചേർക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഈ തീ അങ്ങ് ഓഫ് ചെയ്യണം, കാരണം തിളച്ചു പോകരുത്. ഇനി വേണ്ടത് ഇത് അല്പം ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചെടുത്തതാണ്. ഇപ്പോൾ വെള്ള കളർ എന്താണെന്ന് ഓർക്കും. ഇത് ഞാൻ കൽക്കണ്ടത്തിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഈ പായസം ഉണ്ടാക്കുമ്പോൾ ഒരല്പം കൽക്കണ്ടം ചേർക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റാണ്, അതുകൊണ്ടാണ് കൽക്കണ്ടത്തിൽ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി കൽക്കണ്ടം ഇല്ലെങ്കിൽ ഒരല്പം പൻസാരിക്കകത്ത് പൊടിച്ചെടുത്താലും മതി. ഇനി ഈ പൊടി ഇനി നമുക്ക് നെയ്യിൽ വറുത്ത കശുവണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഒക്കെ ചേർക്കാം. കിസ്മിസ് വേണ്ടി ആവശ്യമുള്ളവർ ചേർക്കാം, പിന്നെ എല്ലാവർക്കും ഒന്നും കിസ്മിസിനോട് താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ ഈ കൊറോണ കാലത്ത് എത്തിയിരിക്കുന്ന ഈ തിരുവോണത്തിനെ നമ്മൾ ഒരു കുറവും കൂടാതെ നമ്മൾ സ്വീകരിച്ചു. നല്ല ഒരു ഓണപ്പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആരോഗ്യകരമായ ഒരു പായസമാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് എല്ലാവരിലേക്കും എത്തിക്കുക.